നമസ്കാരം, വെൽക്കം ടു ഫ്യൂച്ചർ സ്കൂൾ. 10ാം ക്ലാസ്സിലെയും പ്ലസ് ടുവിലെയും റിസൾട്ടുകൾ വന്നു കഴിഞ്ഞു. നാടുനീളെ കരിയർ ഗൈഡൻസ് ക്ലാസ്സുകളുടെ ഒരു പ്രളയമാണ്. വളരെ നല്ല കാര്യമാണ് പലരും ചെയ്യുന്നത്. ഒരു ഗൈഡൻസും ഇല്ലാതെ ഇരിക്കുന്ന കുട്ടികൾക്ക് ഒരു മാർഗദർശിയാകുവാൻ വേണ്ടി ഇത്തരം ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ നാം പുനർവിചിന്തനം ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ ഇതിലുണ്ട്. ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടി അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ കുട്ടി സ്വന്തം കരിയർ അവര് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ആ സ്കൂൾ വിദ്യാഭ്യാസം കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആ സ്കൂൾ വിദ്യാഭ്യാസം അവരെ പര്യാപ്തരാക്കേണ്ടത് അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഒരു കരിയർ മേഖല തിരഞ്ഞെടുക്കുവാൻ വേണ്ടിയാണ്. അല്ലാതെ 10ാം ക്ലാസ്സോ പ്ലസ് ടുവോ കഴിഞ്ഞ് ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ്സിൽ പോയിട്ട് തീരുമാനമെടുക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് വളരെ ഖേദകരമായ ഒരു അവസ്ഥയാണ്. ഇത് നമ്മുടെ സ്കൂളുകളുടെ നിലവാര തകർച്ചയിലേക്കാണ് സൂചിപ്പിക്കുന്നത്. ഒരു 5ാം ക്ലാസ് കഴിയുമ്പോഴേ ഒരു കുട്ടിക്ക് കൃത്യമായ രീതിയിൽ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള സബ്ജക്റ്റുകൾ ചൂസ് ചെയ്യാനും ആ സബ്ജക്റ്റുകൾക്കനുസരിച്ച് ലോകം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാനും അതിനനുസരിച്ച് അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് കരിയറുകൾ ചൂസ് ചെയ്യാനും അവർക്ക് സാധിക്കണം. അത് പ്ലസ് ടു കഴിയുമ്പോൾ ഉറപ്പായും തന്നെ സാധിക്കണം. കാരണം അവർ ഹയർ എഡ്യൂക്കേഷന് പോകുന്ന സമയത്ത് അവർക്ക് കൃത്യമായ രീതിയിലൊരു ബോധ്യം ഉണ്ടായിരിക്കണം, എനിക്ക് എന്തായിത്തീരണം അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ കഴിയണം എന്നെല്ലാം അവർക്ക് തീരുമാനിക്കാൻ കഴിയണം. അല്ലാതെ പ്ലസ് ടു കഴിഞ്ഞ് നമ്മളൊരു കരിയർ ഗൈഡൻസ് ക്ലാസ് കേട്ട് ഒരു കോഴ്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കറക്ഷൻ അവിടെ ഓപ്ഷൻ ഇല്ല. അതേസമയം വളരെ നേരത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ചെറിയ പ്രായത്തിൽ ഒരു 5ാം ക്ലാസ് കഴിയുമ്പോഴൊക്കെ ഇതുപോലെയുള്ള ഗൈഡൻസ്, അതിനാ വേണ്ടി പ്രത്യേകിച്ച് ക്ലാസ് ഒന്നും കൊടുക്കണ്ട, നമ്മുടെ കരിക്കുലത്തിൽ അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയാൽ മതി. ലോകത്ത് സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക, കുട്ടികളുടെ കഴിവുകളെ കുറിച്ച് ചർച്ച ചെയ്യുക, ഇങ്ങനെയുള്ള ചർച്ചകളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ സ്വന്തമായ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ അവർ പര്യാപ്തരാകും. അപ്പോൾ ഇതിൽ ഒരുപാട് കറക്ഷന് വേണ്ടി ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഒരു കുട്ടി ഒരു ചെറിയ പ്രായത്തിൽ അവർ ചൂസ് ചെയ്യുന്ന ഒരു ഇഷ്ടങ്ങളായിരിക്കില്ല അവർക്ക് കുറച്ചുകൂടി മുതിർന്നു വരുമ്പോൾ. അപ്പോൾ അവർക്ക് കറക്റ്റ് ചെയ്യുവാനും നല്ലതിനെ കണ്ടെത്തുവാനും അതിനനുസരിച്ച് അവരുടെ കരിയർ ഒന്ന് സെറ്റ് ചെയ്യുവാനും ഒന്ന് സ്വന്തം കാലിൽ നിൽക്കുവാനൊക്കെ പര്യാപ്തരാകും. ഇതുപോലെയുള്ള ഒരു കരിക്കുലമാണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യേണ്ടത്. രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഈ ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ്സുകളെ കുറിച്ചാണ്. ബെറ്റർ ബി ലൈക്ക് ദാൻ നെവർ, അതായത് സ്കൂളുകളിൽ നമുക്ക് നൽകാൻ കഴിഞ്ഞില്ല, എന്നിരുന്നാലും ഒരിക്കലും നടക്കാത്തതിലും നല്ലത് വൈകിയെങ്കിലും നടക്കുന്നതാണ് എന്നൊരു ചൊല്ലുണ്ട്. അത് കറക്റ്റാണ്. ശരിക്കും ഈ ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ് കൊണ്ട് അവർക്ക് ഉപകാരപ്പെട്ടാൽ അത് വളരെ നല്ലത്. പക്ഷേ ഇന്നത്തെ പല കരിയർ ഗൈഡൻസ് ക്ലാസ്സുകളും കരിയർ മിസ്ഗൈഡൻസ് ആണ് നടക്കുന്നത്. കാരണം അവിടെ ഒരു കരിയർ ചൂസിങ് അല്ല നടക്കുന്നത്, അവിടെ നടക്കുന്നത് ഒരു ജോബിനെ കുറിച്ചുള്ള തിരിച്ചറിവുകൾ നൽകുകയാണ്. ഒരുപാട് ജോബ് റോളുകൾ ലോകത്തുണ്ട്. ഈ ജോബ് റോളുകളെ കുറിച്ചും ജോലിയെക്കുറിച്ചുമുള്ള തിരിച്ചറിവുകളാണ് നൽകുന്നത്. ജോബും കരിയറും വ്യത്യാസമാണ്. അത് പലരും പറയുന്ന ഒരു കാര്യമാണ് അല്ലെ, ജോബും കരിയറും വ്യത്യാസമാണ്. കാരണം ഒരു ജോലിക്ക് കയറി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതല്ലായിരുന്നു എന്റെ കരിയർ, എനിക്ക് ഇഷ്ടപ്പെട്ട കരിയർ ഇതല്ലായിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ കൃത്യമായ നിർവചനം നടത്താൻ പല കരിയർ ഗൈഡൻസ് കൗൺസിലർമാർക്കും കഴിയാറില്ല. അവർ പറയുന്നത് ലോകത്ത് നിലനിൽക്കുന്ന ജോബ് റോളുകളെ കുറിച്ചാണ്, അല്ലാതെ ഒരു കരിയറിനെ കുറിച്ചല്ല. അതുകൊണ്ട് തന്നെ അതിന്റെ സെലക്ഷൻ അവിടെ വലിയൊരു മിസ്റ്റേക്ക് വരും. മാത്രമല്ല ഇവര് പറയുന്ന പല കോളേജുകൾക്കും ഈ പറയുന്ന അവർ കമ്മീഷൻ ബേസിസിൽ വർക്ക് ചെയ്യുന്ന കൺസൾട്ടന്റുമാരുണ്ട്. അതുകൂടാതെ തന്നെ പറയുന്ന പല കോളേജുകളും ഒരു 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 ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. അതായത് അവരുടെ ഒരു ഒരു ബോക്സ്ഡ് അപ്രോച്ചിലാണ് പല കരിയർ കൺസൾട്ടന്റുമാരും സംസാരിക്കുന്നത്. അതിനു പകരം ഇതിനെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് നൽകുക, കരിയർ എന്താണ്, ജോബ് എന്താണെന്നുള്ളതിന് തിരിച്ചറിവ് നൽകുകയും ലോകത്തെ അവർക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന ലോങ് ടേം ഒരു സെഷനാണ് വേണ്ടത്. അതല്ലാതെ ഒരു ദിവസം ഒരു കരിയർ കൗൺസിലിംഗ് നടത്തി അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് നടത്തി തീരുമാനിക്കുന്ന ഒന്നല്ല. പ്ലസ് ടു വരെ ഒരു കുട്ടിക്ക് അവരുടെ കരിയർ തീരുമാനിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നൽകേണ്ടത് ഒരു 3 മാസമോ 6 മാസമോ ഉള്ള ഒരു കരിയർ കൗൺസിലിംഗ് ആണ്. അങ്ങനെ വരുമ്പോഴാണ് കൃത്യമായ ഒരു കരിയർ പ്ലാനിലേക്ക് കുട്ടി എത്തുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ആളുകൾ നൽകുന്ന അഡ്വൈസ് ശരിക്കും കുട്ടികളെ മിസ്ലീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം ഇവർ നൽകുന്നത് ഇപ്പൊ നിലവിൽ ആളുകൾ എല്ലാം ചൂസ് ചെയ്യുന്നൊരു കോഴ്സുകളെ കുറിച്ചുള്ള അറിവാണ്. അതുകൊണ്ട് തന്നെ അത് പാരന്റ്സിന് ഒരുപാട് സ്വാധീനിക്കും. പാരന്റ്സ് വിചാരിക്കുന്നത് ഈ കോഴ്സുകളിൽ ഒരുപാട് സാധ്യതകളുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളോ അതുപോലെയുള്ള കാര്യങ്ങളോ ഒന്നും ഇവർ ചർച്ച ചെയ്യില്ല. അവിടെയുള്ള ചർച്ചകൾ എന്ന് പറഞ്ഞാൽ നിലവിൽ നിൽക്കുന്ന വ്യവസ്ഥിതികൾക്കനുസരിച്ച് എങ്ങനെ ഇവരെ പാകപ്പെടുത്താം, അതായത് കട്ടിലിനനുസരിച്ച് എങ്ങനെ കാല് മുറിക്കാം എന്നുള്ളതാണ് നമ്മളുടെ കരിയർ കൗൺസിലിംഗ് ക്ലാസ്സുകളിൽ നടക്കുന്ന കാര്യം. അതിൽ കാര്യമില്ല, അത് കുറെ നാൾ കഴിയുമ്പം മടുക്കും. ഈ പറയുന്ന കുട്ടികൾക്ക് ഒരിക്കലും അവർക്ക് അതിനോട് യോജിച്ചു പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ കരിയർ ഗൈഡൻസ് ആണ് കൊടുക്കേണ്ടത്. ആ കരിയർ ഗൈഡൻസ് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു ലോങ് ടേം ചർച്ചകളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഇനി അടുത്തൊരു പ്രതിഭാസമാണ് കരിയർ കൗൺസിലിംഗ് ക്ലാസ്സൊക്കെ കഴിഞ്ഞു കുട്ടിക്ക് ഇഷ്ടമുള്ള ഒരു വിഷയം തിരഞ്ഞെടുത്തു, പക്ഷേ
മാതാവോ പിതാവോ അവിടെ ഇടപെടും, അല്ലെങ്കിൽ അയൽവക്കക്കാരനോ അല്ലെങ്കിൽ ഒരു ബന്ധുവോ ഇടപെടും. എന്നിട്ട് പറയും, നീ ചൂസ് ചെയ്ത ഇതിലെ വലിയ സാധ്യതകളൊന്നുമില്ല. അതവരൊരു കെട്ടറിവാണ്. എല്ലാ മേഖലകളിലും സാധ്യതകളുണ്ട്, എല്ലാ മേഖലകളിലും സാധ്യതകളുണ്ട്. പക്ഷെ ആ സാധ്യതകളെ കൃത്യമായി തന്നെ അതിനെ അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് സാധിക്കേണ്ടത്. പക്ഷേ ഈ പറയുന്ന ഒരു അഡ്വൈസ് കേട്ടുകൊണ്ട് മാതാവോ പിതാവോ കുട്ടിയുടെ തീരുമാനത്തിന് ഘടകവിരുദ്ധമായ ഒരു കോഴ്സാണ് സെലക്ട് ചെയ്യുക, അവിടെയാണ് വലിയൊരു മിസ്റ്റേക്ക് സംഭവിക്കുന്നത്. പല കുട്ടികളും, നമ്മൾ ഉന്നതമായ വിദ്യാഭ്യാസ കലാലയങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത്, അവിടെ പല കുട്ടികളും വന്നു ചാടിയിരിക്കുന്നത് ബൈ ചാൻസ് ആണ്. അതായത് അവരുടെ തീരുമാനമല്ല, മെഡിസിൻ കിട്ടിയില്ല, മെഡിസിന് വേണ്ടി ശ്രമിച്ചു പക്ഷെ കിട്ടിയില്ല, ഇനി എഞ്ചിനീയറിംഗ് ആണ് നല്ലതെന്ന് ആരോ പറഞ്ഞു, അല്ലെങ്കിൽ ആളുകൾ പറയുന്നു, അതിൽ തന്നെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് മാത്രമാണ് ലോകത്തുള്ളൂ എന്ന് ആളുകൾ പറയുന്നു, അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് ആളുകൾ ചൂസ് ചെയ്യുന്നത്. ഇത് ബൈ ചാൻസ് ആണ്, ബൈ ചോയ്സ് ആയിട്ടാണ് നമ്മളുടെ ഒരു കരിയർ നമ്മൾ ചൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഡിഗ്രിക്ക് ചേരുമ്പോൾ നമ്മളിത് വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു വിഷയമാണ്. ഡിഗ്രി എന്ന് പറയുന്നത് ഒരു 3-4 വർഷം നമ്മളുടെ സമയം കളയുന്ന ഒരു ഏർപ്പാടാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡിഗ്രി ചൂസ് ചെയ്യുമ്പോൾ അതിന് സമയം മെനക്കെടുത്തു നിന്നല്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ ഡിഗ്രി പാരലലായി തന്നെ കൊണ്ടുപോയി അവർക്കൊരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റും. പാരലലായി എന്ന് ഞാൻ പറയുമ്പോൾ, നമ്മളിപ്പോൾ മെയിൻ സ്ട്രീം ഡിഗ്രികളിലേക്ക് പലതിലേക്കും ചെന്ന് ചാടുമ്പോഴുള്ള അവസ്ഥ, ഇതെല്ലാം 10-15 വർഷം മുമ്പ് ഡിസൈൻ ചെയ്തതാണ്. മാറുന്ന ലോകത്തിനനുസരിച്ച് പേര് മാത്രമാണ് മാറ്റിയിട്ടുള്ളൂ. ഇതിൽ പലതും, പല കോഴ്സുകളും, പുതുതായി തുടങ്ങിയ പല പുതുതലമുറ കോഴ്സുകളെ കുറിച്ച് എനിക്കറിയാം. ആ കോഴ്സുകളിലൊക്കെ നടത്തിയിരിക്കുന്നത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി, അതിൽ തന്നെ ഒന്നോ രണ്ടോ ഹെഡിങ്സ് മാറ്റി. കാരണം അതില് വളരെ രസകരമായ ഒരു സംഭവങ്ങളുണ്ട്, അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. പക്ഷേ ഇതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിഗ്രി ഒക്കെ ചൂസ് ചെയ്യുമ്പോൾ പാരലലി അവർക്ക് അതിനോട് കോമ്പിനേഷൻസ് ആഡ് ചെയ്യാൻ ഒരു കുട്ടിക്ക് പറ്റണം. അങ്ങനെ കമ്പൈൻ ചെയ്ത് വേണം അവരിത് കൊണ്ടുപോകാൻ. ഒരു ബുഫയിൽ നിന്ന് നമ്മൾ പല വിഭവങ്ങൾ എടുക്കുന്നത് പോലെ നമുക്ക് വിദ്യാഭ്യാസത്തിൽ നമുക്ക് ചോയ്സുകൾ ഉണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കരിയർ ഗൈഡൻസിൽ പറ്റുന്ന മറ്റൊരു കാര്യം, കുട്ടി കരിയർ ഗൈഡൻസിൽ നിന്ന് കുറേ ഇൻസ്പിറേഷൻ നേടി അല്ലെങ്കിൽ കുറേ അറിവുകൾ നേടി ഒരു കരിയർ ചൂസ് ചെയ്തു വരുമ്പോൾ ഇടപെടുന്ന ആളുകളാണ്. ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ വന്നു കഴിയുമ്പോൾ അവസാനം ഇവർ ലാൻഡ് ചെയ്യുന്നത് മറ്റുള്ളവരുടെ സ്വപ്നങ്ങളിലേക്കാണ്. മറ്റുള്ളവരുടെ സ്വപ്നങ്ങളിലേക്ക് ലാൻഡ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഒരിക്കലും അവരോട് ജസ്റ്റിസ് ചെയ്യാൻ കഴിയില്ല. അവർക്ക് ഒരിക്കലും ഈ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവർ റിബലായി മാറും. അവർ റിബലായി മാറിക്കഴിഞ്ഞാൽ പിന്നെ അവര് എല്ലാം യാന്ത്രികമായിട്ടാണ് കാര്യങ്ങൾ സംഭവിക്കുക. ഒരു ജോലി നേടുമായിരിക്കും, ചിലപ്പോൾ അവർക്ക് ഈ പറയുന്ന കോഴ്സ് കഴിഞ്ഞൊരു ജോലി കിട്ടുമായിരിക്കും, പക്ഷെ അവര് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ജോലി ആയിരിക്കില്ല. ഇതിവരെ ജീവിതത്തിലുടനീളം ഫ്രസ്ട്രേഷനുകളൊക്കെ വളർത്തും. അതുകൊണ്ട് തന്നെ കരിയർ ഗൈഡൻസ് ക്ലാസുകൾ നടത്തുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വലിയൊരു ക്രൗഡിന്, 50-100 പേർക്കോ ഉള്ള ഒരു ക്രൗഡിന് ഒരു ജനറൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് നല്ലതാണ്. അതായത് ഇതുപോലെയുള്ള സാധ്യതകൾ ലോകത്തുണ്ട് എന്നുള്ള ഐഡിയകൾ കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷെ അതിനുവേണ്ടിയുള്ള ഫോളോ പ്രോഗ്രാമുകൾ ചെയ്യും. ഫോളോ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് 10-ാം ക്ലാസ്സും പ്ലസ് ടുവും കഴിഞ്ഞിട്ട് ഒരു കരിയർ ചൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു കുട്ടിക്ക് അവർ കൊടുക്കേണ്ടത് ഒരു ലോങ് ടേം ഒരു കരിയർ ഈ പറയുന്ന ഒരു ഗൈഡൻസ് ആണ്. കരിയർ ഗൈഡൻസ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ കൊടുക്കേണ്ടത് ഗൈഡൻസ് മാത്രമാണ്, ഫെസിലിറ്റേഷൻ ആണ്, അതിനുള്ള സൗകര്യങ്ങൾ ഒരിക്കലും മാത്രമാണ്. ചോയ്സ് എപ്പോഴും കുട്ടികളുടേതാണ്. അവരാണ് ഈ ജീവിതം ജീവിക്കാൻ പോകുന്നത്, അവരാണ് ഈ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നത്, അവരാണ് ഈ ലോകത്തെ നയിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, കരിയർ ഗൈഡൻസ് ഒരു ലാസ്റ്റ് വേർഡല്ല, ഒരു കരിയർ കൺസൾട്ടന്റും ഫൈനൽ കൺസൾട്ടന്റല്ല. നമ്മൾ പല ആളുകളിൽ നിന്ന് ഇൻഫർമേഷൻ എടുക്കുക എന്നുള്ളത് മാത്രമാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചെയ്യേണ്ടത്. ഇൻഫർമേഷൻ എടുക്കുക, തീരുമാനങ്ങളെ നമ്മൾ തന്നെ പ്രോസസ്സ് ചെയ്യുക, അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് അനുഭവിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ തന്നെ തീരുമാനമാണെന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി നമ്മൾ തീരുമാനമെടുക്കാൻ മുന്നിട്ടിറങ്ങുക. അതുകൊണ്ട് തന്നെ ഒരു കരിയർ കൗൺസിലിംഗ് ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തിരിച്ചറിവ് കിട്ടി എന്നുള്ളതൊരു ധാരണ നമുക്ക് ആർക്കും വേണ്ട. അങ്ങനെയുള്ള ധാരണ വെച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കോഴ്സുകൾ ചൂസ് ചെയ്താൽ, ആളുകളെല്ലാം എടുക്കുന്ന കോഴ്സിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന വലിയൊരു ക്രൗഡിലേക്കാണ്. മാത്രമല്ല, ഇപ്പൊ ചൂസ് ചെയ്ത പല കോഴ്സുകളും ചിലപ്പോൾ 2-3 വർഷം കഴിഞ്ഞ് കാണുവാൻ പോലും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ചൂസ് വൈസ്ലി, നമ്മൾ ബുദ്ധിപരമായി കാര്യങ്ങൾ നീക്കുക, കാര്യങ്ങളെ വിചിന്തനം ചെയ്തുകൊണ്ട്, ചിന്തിച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങളെ അനലൈസ് ചെയ്യുക. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് വലിയ വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. ഒരിക്കലും എല്ലാവരും പോകുന്ന ഒരേ മേഖലയിലേക്ക് നമ്മൾ പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. വ്യത്യസ്തമായ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. സ്വന്തമായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാൻ പര്യാപ്തരാകുക. ഇതൊക്കെ തന്നെയാണ് ജീവിതത്തിൽ നമ്മളെ വിജയിപ്പിക്കുന്നത്. സോ കീപ് ലേണിംഗ് ആൻഡ് കീപ് ഗ്രോയിങ്.